ഇത്തവണ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിക്ക് പ്രാർത്ഥിക്കാൻ എന്ത് കാരണം എന്നതാണ് ചോദ്യം. ഉമ്മൻചാണ്ടിക്കേ ഇന്ന് പ്രാർത്ഥിക്കാൻ കാരണമുള്ളൂ. ഉമ്മൻചാണ്ടിയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ മുഖം. ഉമ്മൻചാണ്ടി പ്രാർത്ഥിക്കാനായി ഇപ്പോൾ പള്ളിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. പുതുപ്പള്ളിയിലെ പള്ളിയിലാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി എത്തുന്നത്. എല്ലാ തിരഞ്ഞെടുപ്പുകൾക്ക് ഫലം വരുന്നതിന് മുൻപും ഫലം വന്നതിന് ശേഷവും സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുമ്പും രാജിവെച്ചൊഴിഞ്ഞാൽ രാജിവെച്ചൊഴിച്ചതിന് ശേഷവും പുതുപ്പള്ളി പള്ളിയിൽ പോകുന്ന ഉമ്മൻചാണ്ടി ദാ ഇത്തവണയും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ചരിത്രം ഓരോ തവണയും 2016 പുതുപ്പള്ളി ഇതേ പള്ളിയിൽ പോയിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ഓർമ്മിക്കണം. 2011 പുതുപ്പള്ളിയിൽ പോയിരുന്നു ഈ പള്ളിയിൽ പോയിരുന്നു ഉമ്മൻചാണ്ടി. 2021 പുതുപ്പള്ളി പള്ളിയിൽ പോകുന്ന ഉമ്മൻചാണ്ടി തിരിച്ച് ഇന്ന് റിസൾട്ട് വന്നതിന് ശേഷം നാളെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് കേരളം കൗതുകപൂർവ്വം കാത്തിരിക്കുന്നത്. UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാൽ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഉമ്മൻചാണ്ടി ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെ നിശ്ചയിക്കും, ഒരിക്കൽ കൂടി ക്ലിഫ് ഹൗസിലേക്ക് എത്തുമോ ഉമ്മൻചാണ്ടി എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നു. രമേശ് ചെന്നിത്തല ആയിരിക്കുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. വിജയകുമാർ, ഉമ്മൻചാണ്ടി സംബന്ധിച്ച് ഈ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒട്ടേറെ കാരണങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഒരു പരസ്യത്തിൽ പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി സംബന്ധിച്ച് 4-5 പ്രാർത്ഥനകൾ ഉണ്ടാവും അല്ലെ? എനിക്ക് ഏത് രാഷ്ട്രീയ നേതാവാണെന്ന് പ്രാർത്ഥിക്കുന്നത്. കേരളത്തിൽ ആര് ഭരിക്കും എന്നതിനേക്കാൾ വലിയ പാടാവുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രാർത്ഥനയിൽ എന്തായിരുന്നു. അതായത് ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ എന്ത് എന്ന് ചോദ്യം വെച്ചുകൊണ്ട് ഒരു സർവേ ചെയ്യാൻ എന്നോട് പറഞ്ഞാൽ ഞാനത് ചെയ്യൂല. എക്സാക്ട്ലി പുതുപ്പള്ളിയിൽ നിന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്.